സമകാലിക വാർത്തകളുടെ വിശദീകരണങ്ങൾ അറിയുവാൻ അവയുടെ ഉള്ളടക്കേറി പരിശോധിക്കുന്ന മലയാളി വാർത്ത ഇൻസൈഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഗരുഡ പുരാണം. ഗരുഡ പുരാണം എന്താണ് എന്നറിയാം? ഗരുഡ പുരാണം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ മരണഭയം പോകും എന്നുള്ളതാണ്. നിർഭയ കേസും ഗരുഡ പുരാണവും തമ്മിലുള്ള ബന്ധം എന്താണ്, അതാണ് ഇന്ന് ഇൻസൈഡ് ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രദീപ് രഘുനന്ദൻ, അദ്ദേഹം ജയിലിലെ സാഹചര്യങ്ങളിലെ പുരോഗതി ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹമാണ് ഈ ഗരുഡ പുരാണത്തെ ഇപ്പോൾ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം, നിർഭയ കേസിലെ പ്രതികൾ ഇപ്പോൾ മരണഭയത്താൽ കഴിയുകയാണ്. എന്നാണ് തൂക്കുകയർ എന്നുള്ളതിനെ ചൊല്ലി അവർ നാളുകൾ എണ്ണി കഴിയുന്ന ഒരു സാഹചര്യം. ഈ കഴിഞ്ഞ രഘുനന്ദൻ കഴിഞ്ഞ ദിവസം ഡയറക്ടർ ജനറൽ പ്രിസൺസ് സഞ്ജീവ് ഗോയലിന് തിഹാർ ജയിൽ അധികാരികൾ എന്നിവർക്കൊക്കെ ഒരു കത്ത് എഴുതുകയുണ്ടായി. ആ കത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം ഇതായിരുന്നു. നിർഭയ കേസിലെ പ്രതികളുടെ വധശിക്ഷ നടപ്പിലാക്കുന്ന ദിവസം അത് അടുത്തു വരികയാണ്. തങ്ങളുടെ ജീവിതത്തിലെ ആ അന്ത്യനാൾ അടുത്തു വരുംതോറും അവർക്ക് കടുത്ത മരണഭയം ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. പ്രാണഭീതി ഏതൊരു മനുഷ്യനിലും കടുത്ത മാനസികാഘാതങ്ങൾ ഏൽപ്പിക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. ഈ പ്രതികളെ തൂക്കിക്കൊല്ലാൻ ഏകദേശം ഉറപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥിതിക്ക് അവരുടെ അവസാന നാളുകളിലെ ആ മരണഭയം അകറ്റാൻ വേണ്ടി സഹായങ്ങൾ ചെയ്യാൻ എന്നെ അനുവദിക്കണം. അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു കാര്യമാണിത്. അതിന് അയാളുടെ പക്കലുള്ള ഗരുഡ പുരാണം എന്ന ഹൈന്ദവ പുസ്തകം അവർക്ക് വായിച്ച് നൽകിയാൽ നന്നായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ജനിച്ചാൽ ഒരാൾ എന്തായാലും മരിക്കും. ഏതൊരാളും ആ ദിവസത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതിൻ്റെ ഒരു അപ്രവചനീയ സ്വഭാവം നമ്മളെപ്പറ്റി മറയ്ക്കാൻ സഹായിക്കും. എന്നാൽ തൻ്റെ മരണം ഇന്നത്തെ ദിവസമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും അതിനു മുൻപുള്ള ദിവസങ്ങൾ എണ്ണി എണ്ണി ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, അത് അനുദിനം നമുക്ക് നൽകുന്ന ഒരു പീഡനം, അതിൻ്റെ ആ ആഘാതം നമുക്ക് ചിന്തിക്കാൻ കൂടി ആകാൻ കഴിയില്ല. ആ പീഡനാനുഭവത്തിൽ നിന്ന് ഈ നാല് പേരെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവർക്ക് ഗരുഡ പുരാണം വായിച്ച് കേൾപ്പിക്കണം എന്ന് അദ്ദേഹം പറയുന്നത്. അതിന് തന്നെ അനുവദിക്കണം എന്നാണ് രഘുനന്ദൻ ആവശ്യപ്പെടുന്നത്. ഇത്രയും ക്രൂരകൃത്യം ചെയ്ത അവരെ എന്തിനാണ് മരണഭയമില്ലാതെ കൊല്ലുന്നത് എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രസക്തമാകുന്ന കാര്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കടമയാണ് ചെയ്യുന്നത് എന്ന് മറ്റു പലരും വാദിക്കുന്നു. ഈ ഒരു വിഷയം വലിയ ചർച്ചയായിട്ടുണ്ട്. എന്തായാലും ഗരുഡ പുരാണം വീണ്ടും ചർച്ചയാകുന്നതിന് ഇപ്പോൾ ഈ കേസ് ആസ്പദമായിട്ടുണ്ട്. ഇനി ഗരുഡ പുരാണം എന്താണ് എന്ന് പറയാം. അത് വായിച്ചു കേട്ടാൽ ആരുടെയും മരണഭയം മാറും എന്നാണ് രഘുനന്ദനം അവകാശപ്പെടുന്നത്. ഇഹലോകത്ത് നിന്ന് പരലോകത്തേക്കുള്ള ആത്മാവിൻ്റെ പ്രാണത്തെപ്പറ്റി ഗരുഡ പുരാണത്തിൽ വിശദീകരിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹൈന്ദവ മതവിശ്വാസ പ്രകാരം മഹാവിഷ്ണു ഗരുഡന് ഉപദേശിച്ചു കൊടുത്ത രൂപത്തിൽ രചിക്കപ്പെട്ട 8000-ത്തോളം ലഘുഗ്രന്ഥങ്ങൾ ഉൾപ്പെട്ട പുരാണമാണ് ഗരുഡ പുരാണം. ഇതിൻ്റെ ഉത്തരവാദിത്തത്തിലാണ് ആത്മാവിൻ്റെ മരണാനന്തര ജീവിതത്തെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ പറയുന്നത്. 16 അധ്യായങ്ങളിൽ 900 ശ്ലോകങ്ങളായി വിസ്തരിച്ച് കിടക്കുന്ന ഈ പുസ്തകം മനുഷ്യ മനസ്സിലെ മരണഭയത്തെ നീക്കം ചെയ്ത് അയാളെ മരണത്തെ പുൽകാൻ തയ്യാറെടുപ്പിക്കും എന്നുള്ളതാണ് രഘുനന്ദനം പറയുന്നത്. ഈ ജന്മത്തിൽ മരിച്ചാലും വീണ്ടും ഒരു പുനർജന്മം ഉണ്ടാകും എന്നത് ഹൈന്ദവ വിശ്വാസങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് മരിച്ച ശേഷം മറ്റുള്ള ശരീരത്തേക്ക് പ്രവേശിക്കപ്പെടേണ്ട ആത്മാവ് മരിക്കും മുൻപ് സന്ദർഭങ്ങളിൽ നിന്നും വിമുക്തമാകേണ്ടത് ഉണ്ട് എന്നാണ് രഘുനന്ദൻ പറയുന്നത്. മരണ വാറണ്ട് പുറപ്പെടുവിച്ച വാർത്തയറിഞ്ഞ് അന്നു മുതൽ 22-ന് തൂക്കിലേറ്റപ്പെടും എന്നറിഞ്ഞ് അന്നു മുതൽ നിർഭയ കേസിലെ 4 പ്രതികളും വല്ലാത്ത മാനസിക സംഘർഷത്തിലാണ് എന്നാണ് രഘുനന്ദൻ പറയുന്നത്. തനിക്ക് അനുവാദം കിട്ടിയാൽ ഈ 4 പ്രതികളെയും കണ്ട് അവരെ ഗരുഡ പുരാണം വായിച്ച് കേൾപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വേണ്ട കൗൺസിലിംഗ് നൽകും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ആവശ്യം ചൂണ്ടിക്കാട്ടി ആഭ്യന്തര വകുപ്പിന് കത്തെഴുതിയിട്ട് ഏറെ നാളായെങ്കിലും ഇന്നുവരെ മറുപടിയൊന്നും ലഭിച്ചില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജയിൽ അധികൃതർക്ക് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്.